السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നദർ നേർച്ച അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ വിശദമായിട്ട് അത് സംബന്ധിച്ചുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൻസുദ്ദഖായിഖ് എന്ന ഹനഫി മദ്ഹബിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഗ്രന്ഥത്തിൽ, ഫിഖ് ഗ്രന്ഥത്തിൽ, അതിൻ്റെ ഷറഹ് അൻ നഹ്റുൽ ഫായിഖ് എന്ന കിതാബ്, അത് എഴുതിയത് സിറാജുദ്ദീൻ ഇബ്നു നുജൈം റഹിമഹുല്ലാഹ് അവരാണ്. അദ്ദേഹത്തിൻ്റെ കിതാബിൽ കാണാം ഒരു ഇബാറത്ത്, അത് മാത്രമാണ് ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വാഅലം അന്ന ഷെയ്ഖ് ഖാസിം ഖാല ഫി ഷറഹീൻ ഫി റബ്ബിൽ ബിഹാർ, ഷെയ്ഖ് അഷെയ്ഖ് ഖാസിം എന്നിവർ പറഞ്ഞു എന്ന് നീ അറിയണം. എന്താണ് ഇന്ന നദറ അല്ലദീ യഖഉ മിൻ അക്സറിൽ അവാമി ബി അൻ യഅതിയ ഇലാ ഖബ്രി ബഅദി സുലഹായി ويكشف الستر قائلا سيدي فلان إن رد غائبي أو عوفي مريضي أو قضيت حاجتي فلك من الذهب أو الفضة أو الطعام أو الماء أو الشمع أو الزيت كذا باطل إجماعا لوجوه. എന്താണ് ഇന്ന നദറ, നിശ്ചയം നദർ നേർച്ചയാക്കൽ, അല്ലെങ്കിൽ എങ്ങനെയുള്ള നേർച്ച, യഖഉ സംഭവിക്കുന്നു മിൻ അക്സറിൽ അവാമി അധികം സാധാരണക്കാരിൽ നിന്ന്, ജനങ്ങൾ സാധാരണയായിട്ട് ചെയ്യുന്ന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഹിജ്റ 1005 ജനനം ഈ പണ്ഡിതൻ്റെ, ഈ ഇബ്നു നുജൈം റഹിമഹുല്ലാഹ് അവരുടെ. അപ്പോൾ സാധാരണ ജനങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന നേർച്ച, എങ്ങനെയുള്ള നേർച്ച, ബി അൻ യഅതി ഇലാ ഖബ്രി ബഅദി സുലഹായി, ചില സ്വാലിഹീങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് അവർ വരുന്നു. വയക്കിഷിഫു സിത്ര, എന്നിട്ട് എന്ത് ചെയ്യുന്നു, മറ നീക്കുന്നു. ഖായിലൻ, പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട്, സയ്യിദി ഫുലാൻ, സയ്യിദി ഇന്നാലിൻ്റെ ആളെ എന്ന് ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ വിളിക്കുക. ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ വിളിച്ച് തേടാൻ പാടില്ല. അള്ളാഹുവിനോടാണ് തൻ്റെ സങ്കടങ്ങളും ആവരാദികളൊക്കെ നമ്മൾ ബോധിപ്പിക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പറയാം, ഇൻ റുദ്ധ വായിബി, എനിക്ക് നഷ്ടപ്പെട്ട, വായി പറഞ്ഞാൽ നഷ്ടപ്പെട്ട നടത്തത്തിൽ, നഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പം എന്തെങ്കിലും മുതൽ നഷ്ടപ്പെട്ടു, എന്നിട്ട് ആ കളഞ്ഞുപോയ വസ്തു, എൻ്റെ കളഞ്ഞുപോയ വസ്തു തിരിച്ച് നൽകപ്പെട്ടാൽ, തിരിച്ച് ലഭിച്ചാൽ, ഔ ഉൾഫിയ മരീദി, അല്ലെങ്കിൽ എൻ്റെ രോഗിക്ക് ശമനം ആയാൽ, സുഖപ്പെടുത്തപ്പെട്ടാൽ, രോഗി സുഖപ്പെടുത്തപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ട് നിൽക്കുക, ബന്ധുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ, അപ്പോൾ എൻ്റെ ആരോഗ്യക്ക് സുഖമായാൽ, ഔ ഖുളിയത്ത് ഹാജത്തി, അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യം നിവർത്തിക്കപ്പെട്ടാൽ, ഫലക്ക, എങ്കിൽ താങ്കൾക്കുള്ളതാണ്, ആർക്ക്, ഈ മരിച്ച മയ്യത്തിന്, ഈ മറമാടി കിടക്കുന്ന കബറിൽ കിടക്കുന്ന ആൾക്കുള്ളതാണ്, എന്ത്, അമിന ദഹബി, സ്വർണത്തിൽ നിന്ന് കുറച്ച് സ്വർണം അവിടെ കൊണ്ടുപോയെടുക്കാൻ കബറുകളിൽ, അവിൽ ഫിദ്ദത്തി, അല്ലെങ്കിൽ വെള്ളി, അത്തഅമി, അല്ലെങ്കിൽ ഭക്ഷണം, അവിൽ മായി, അല്ലെങ്കിൽ വെള്ളം, അവിൽ ശംഇ, അല്ലെങ്കിൽ മെഴുക്, അല്ലെങ്കിൽ അവിൽ സൈതി, അല്ലെങ്കിൽ എണ്ണ, ഇതൊക്കെ കഥാ ബാത്തുലുൻ, അപ്രകാരമുള്ള നേർച്ച എന്താണ്, ബാത്തുലാണ്, അത് അത് ഹക്കല്ല, സത്യവിരുദ്ധമാണ്, ഇജ്മാഅൻ, ഇജ്മാ പ്രകാരം അത് ബാത്തിലാണ്, ലിവുജൂഹിൻ, പല കാരണങ്ങളാൽ. അപ്പോൾ ഇത്തരം നേർച്ച എന്താണ്, ബാത്തിലാണ്, കാരണം എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇനി കാരണം എന്തുകൊണ്ടാണ് അത്തരം നേർച്ച ബാത്തിലാന്ന് പറയുന്നത്, അന്ന നദറ മിൻഹ, പല കാരണങ്ങളാൽ ഈ നേർച്ച ബാത്തിലാണ്, ഇത്തരം നേർച്ച ചെയ്യാൻ പാടില്ല. മിൻഹ, അതിൽപ്പെട്ടതാണ്, കാരണങ്ങളിൽപ്പെട്ടത്, എന്തുകൊണ്ടാണ് അത്തരം നേർച്ച ബാത്തിലാന്ന് പറയുന്നത്, അന്ന നദറ അലിൽ മഖ്ലൂഖിലായ ജൂസു, ഒരു പടപ്പിനുള്ള നേർച്ച എന്തല്ല, അനുവദനീയം അല്ല, നേർച്ചയാക്കുന്നത് അള്ളാഹുവിനാണ്. നമ്മൾ നേരത്തെ വിശദമായിട്ട് പഠിച്ചത് അള്ളാഹുവിനുള്ള നേർച്ച ആണ്. ഇനി മാത്രമല്ല, ഇവിടെ വമിൻഹ, അതിൽപ്പെട്ടതാണ്, കാരണത്തിൽപ്പെട്ടതാണ്, അന്നൽ മന്ദൂറ ലഹു,
ആർക്കാണോ ഇവിടെ നേർച്ച നേരപ്പെട്ടത്, മയ്യത്തുൻ, അതാരാണ്? മയ്യത്താണ്. ആർക്കാണ് നേർച്ച നടന്നത്? അത് കബറാളിക്കാണ്, മരിച്ചു കിടക്കുന്ന ആൾക്കാണ് നേർച്ചയാക്കുന്നത്. അതും ബാത്തിലാണ്, നെതിർ. അങ്ങനെ പാടില്ല, അള്ളാഹ്ക്കല്ലാതെ പടപ്പിന് പാടേയില്ല. ഇവിടെ മയ്യത്തിനാണ് നേർച്ചയാക്കുന്നത്, അതും പാടില്ല. വഹുവ ലായംലിക്കു, അയാൾ ഉടമപ്പെടുത്തുന്നില്ല ഒന്നും. മയ്യത്ത് ഒന്നും ഉടമപ്പെടുത്തുന്നില്ല, അങ്ങനെ മയ്യത്തിനാണ് ഇവിടെ നേർച്ച തന്നിട്ടത്, അത് പറ്റില്ല. വമിൻഹ, കാരണത്തിൽപ്പെട്ട മറ്റൊരു കാര്യം ഇത്, അന്നഹു തന്ന, ആ നേർച്ചയാക്കുന്ന ആൾ വിചാരിച്ചു, അല്ലെ വിചാരിക്കുന്നു എന്ത്, അന്നൽ മയ്യത്ത, നിശ്ചയം ആ മയ്യത്ത്, ആ കബറിൽ കിടക്കുന്ന വലിയ അയാൾ, യതസല്ലഫു, യതസറഫു ഫിൽ അംരി, കാര്യങ്ങളിൽ വ്യവഹാരം നടത്തുന്നു. കാര്യങ്ങൾ, ഇപ്പം ഇയാളെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അയാൾ മനസ്സിലാക്കിയിട്ട് ഇയാൾക്കും വേണ്ടിയിട്ട് അയാൾ അള്ളാഹുവിനോട് തേടുക. അപ്പോൾ കാര്യങ്ങൾ വ്യവഹരിക്കുന്നു, കാര്യങ്ങളിൽ വ്യവഹാരം നടത്തുന്നു, തസറുഫ് അയാൾക്കുണ്ട് എന്ന വിശ്വാസത്തോടെയാണ് ചെയ്യുന്നത്. ദൂന ലഹത്ത് സുബാനോ തല, അള്ളാഹു താലായി കൂടാതെ. വഴത്തിക്കാതു ഹാ കുഫ്രുൻ, അങ്ങനെ വിചാരിച്ച് ചെയ്യുമ്പോൾ ആ വിചാരം എന്താണ്, അങ്ങനെയുള്ള വിശ്വാസം അത് കുഫ്രാണ്, സത്യനിഷേധമാണ് എന്ന്. ഇനി ഇപ്പോൾ ഇതിൽ തന്നെ കാണാം, ഇപ്പോൾ നാട്ടിൽ പലതരം വിഷയങ്ങൾ നടക്കും എന്ന് പറഞ്ഞാൽ, ഖബറിൻ്റെ മേൽ എടുപ്പ് പാടില്ല എന്ന് വ്യക്തമായിട്ടും സഹീഹായിട്ടുള്ള ഹദീസിൽ വളരെ വ്യക്തമായിട്ട് സ്വരീഹായിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഖബറിൻ്റെ മേലെ എടുപ്പുകൾ വ്യാപകമാണ്, പല സ്വാലിഹ്യങ്ങളുടെ ഔലിയാക്കളുടെ ഒക്കെ ഖബറുകൾ എന്ന് പറഞ്ഞിട്ട് ഖബറുകൾക്ക് മേലിൽ എടുപ്പുകൾ വ്യാപകമാണ്. ഖബറുകൾക്ക് മേൽ, ഖബറുകളെ മസ്ജിദുകളാക്കിയ, ഖബറുകൾക്ക് മേൽ എടുപ്പുകൾ എടുത്ത, ഖബറുകൾ മസ്ജിദുകളാക്കിയ, ആരാധനാ കേന്ദ്രങ്ങളാക്കിയ ഇസ്രായേൽ യഹൂദി നസാറാക്കളെ അള്ളാഹു ശപിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ടും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഖബറുകൾക്ക് കുമ്മായി ഇടപെടരുത്, അവിടെ ഇരിപ്പ് സ്ഥാനമാക്കരുത്, അത് ഖബറുകൾക്ക് മേൽ എടുപ്പെടുക്കാൻ പാടില്ല എന്നൊക്കെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, അത് ഷിർക്കിലേക്കുള്ളൊരു ദരിയാത്ത്, ഒരു വസീലത്ത് ആവാനുള്ള സാധ്യത ഉണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പിന്നെ വളരെ ഉയർത്തിയിട്ടില്ലായിരുന്നു, അത് ഖബർ ഒരു ചാൺ മാത്രം ഉയർത്തുക എന്നതാണ് ഇസ്ലാം അനുശാസിക്കുന്ന രീതി. അതിലപ്പുറം ഉയർത്താൻ പാടില്ല, അതിൽ ഒന്നും സിയാദത്ത് പാടില്ല. അത് വ്യക്തമായിട്ടും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മസ്ജിദാകും എന്ന് ആക്കുമെന്ന് ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അത് ഉയർത്തുമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഉയർത്തിയില്ല എന്നതാണ്. പിന്നീട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷെരീഫിന് ചുറ്റും ഹീത്താന പണിതിട്ടുണ്ട്, ചുറ്റുമതിൽ സംരക്ഷണം, ചുറ്റുമതിൽ പണിതിട്ടുണ്ട് എന്ന് മാത്രം, മനസ്സിലായില്ലേ? അത് പിൽക്കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വാലിഹ്യങ്ങളുടെ ഖബറുകൾക്കും ഇങ്ങനെ ജിദാറ്, ചുറ്റും മതിൽ ഒരു സംരക്ഷണം എന്ന നിലക്ക് പണിയാം എന്നൊക്കെ പണ്ഡിതന്മാർ, പിൽക്കാല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം നമുക്ക്. അപ്പോൾ അത്തരം ഇടങ്ങളിലേക്ക് സിയാറത്ത് എന്ന നിലക്ക് വരുന്ന ആളുകളിൽ പാവങ്ങളുണ്ടെങ്കിൽ ആ പാവങ്ങൾക്ക് സ്വതക്ക എന്ന നിലക്കാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞായിട്ട് കാണാം. എന്നാലും അവിടെ എന്ത് മക്ബറയല്ല ഉദ്ദേശിക്കേണ്ടത്, ഈ സ്വാലിഹായ ആൾ എന്ന് പറയപ്പെടുന്ന ഈ വലിയൻ്റെ പിന്നെ കുറുബ്, സാമീപ്യം ഉദ്ദേശിച്ച് ചെയ്യാൻ പാടില്ല, മനസ്സിലായില്ലേ? അത് പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ കബറിങ് വരുന്നവർക്ക് മാത്രമല്ല, പള്ളിയിൽ വരുന്നവർക്കും കൊടുക്കാം. ഇനിയിപ്പോൾ മുസ്ലിം അല്ല, ആ മുസ്ലിമിനും സ്വതക്ക കൊടുക്കാറ്, ആ മുസ്ലിമിന് സ്വതക്ക കൊടുക്കാൻ നേർച്ചയാക്കും ചെയ്യാം. പാവപ്പെട്ട ഒരാളാണ്, അയാൾക്ക് ഞാൻ ഒരു 10,000 രൂപ കൊടുക്കാൻ നേർച്ചയാക്കി, ഒരു കുഴപ്പമില്ല. അള്ളാഹ് നേർച്ച അള്ളാഹുവിനാണ്, ഈ സ്വതക്ക ചെയ്യുന്നതാർക്കാണ്, ഈ പാവപ്പെട്ട വ്യക്തിക്കാണ്. നെതിർ അള്ളാഹുവിന് മാത്രം, ഈ സ്വതക്ക ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചു കൊണ്ടാണ്. അത് നേർച്ച നിലക്ക് നേർച്ചയാക്കിയാൽ നിർബന്ധമായി, നേർച്ചയാക്കിയിട്ടില്ലെങ്കിൽ നിർബന്ധമല്ല, സ്വതക്ക നിർബന്ധമല്ലല്ലോ. സക്കാത്ത് ആയിട്ടുള്ള സ്വതക്ക, അതായത് സ്വതക്കാന്ന് സക്കാത്തിന് പറയും, ശരി, സ്വതക്കത്ത് തത്തവ് ആണെങ്കിൽ സുന്നത്ത് മാത്രമാണ്. അപ്പോൾ അത് നേർച്ചയാക്കിയാൽ നിർബന്ധമാകുമെന്ന് മാത്രം, നേർച്ച അള്ളാഹുവിനാണ്, നെതിർ അള്ളാഹുവിനാണ്. അപ്പോൾ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട, വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഖബറിങ്ങിൽ വിളക്കെത്തിക്കാം അത് പാടില്ല എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാത്രിയാണ് നിൽക്കുക, ഖബർ സിയാറത്ത് ചെയ്യണം, അപ്പോൾ പോകുമ്പോൾ വിളക്കെത്തിക്കാം, കുഴപ്പമില്ല. പക്ഷെ പട്ടാ പകലിൽ അവിടെ വിളക്കെത്തിച്ചേക്കാം, ഒരു ആചാരം, അത് പാടില്ല. അത് അവിടെ എന്നിട്ട് എണ്ണയും തീരൊക്കെ കത്തിച്ചിട്ട് ആ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ബറക്കത്ത് നിന്ന് പറഞ്ഞിട്ട് മേലെ കൊടുക്കുക, തടവുക, ഇതൊന്നും യഥാർത്ഥത്തിൽ പാടുള്ളതല്ല. അങ്ങനെ ഖബറിലേക്ക് പിന്നെ നേർച്ചയാക്കാനും പാടില്ല വിളക്ക്, ശരി. അതേസമയം മസ്ജിദിലേക്കാണെങ്കിലും ആവശ്യമുള്ളിടത്തേക്കാണ്, എവിടെ ആവശ്യമുള്ളിടത്തേക്കും എന്ത് ചെയ്യാം, ഒരു മസല നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ രാത്രി കണ്ണു കാണാൻ വേണ്ടിയിട്ട് വിളക്കെത്തിക്കാം.
അതിന് വിളക്കത് സേക്കാം കുഴപ്പമില്ല. പക്ഷെ കബറിന് വിളക്കത്തിക്കരുത് വ്യക്തമായിട്ടും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, അത് പാടില്ല എന്ന്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിങ്ങനെ വിളക്ക് കത്തിക്കുന്നവരെയും അതേപോലെ ഈ കബർ സന്ദർശിക്കുന്ന സ്ത്രീകളെയൊക്കെ ശപിച്ചിരിക്കുന്നു അള്ളാ എന്ന് വ്യക്തമായിട്ടും ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.